സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. ധന്യമായ ജീവിതത്തിലെ ഓരോ പേജുകളും ഓരോ ദിവസം കഴിയുമ്പോൾ മറയ്ക്കപ്പെടുന്നു, പുതിയ പേജുകൾ തുറക്കുന്നു. നമ്മളൊരു ഡയറി മാതിരി, നമ്മൾ നവംബർ 2 എന്ന ദിവസം എഴുതി, ഇനി അതിൽ എഴുതാനൊന്നുമില്ല. വേണമെങ്കിൽ ഇന്നലത്തെ ഓർമ്മകൾ വല്ലതും എഴുതാം. ഇന്ന് നമ്മൾ നവംബർ 3 കടന്നു. നാളെ ദീപാവലിയാണ്, പ്രകാശമാനമാകുന്ന ദിവസം, വിൻ്റർ സീസൺ തുടങ്ങുന്ന ദിവസം. നമ്മൾ രാവിലെ 6:30 നിങ്ങൾക്ക് സാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിവേദ്യമുണ്ടാക്കി പൂജാമുറിയിൽ വയ്ക്കുക. 6:30 to 6:30 to 7:00 സന്ദേശം കൊടുത്ത് ദീപാവലി പൊങ്കാല സമർപ്പണം ഉണ്ടാവും. 7:00 to 7:30 അതേപോലെ റിപ്പീറ്റേഷനായിട്ട് 2-ാമത്തെ ബാച്ച് ഉണ്ടാവും. പരമാവധി വ്യക്തികളോട്, വീട്ടിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ കുറച്ച് പഴമെങ്കിലും പൂജാമുറിയിൽ വെച്ച് 1/2 മണിക്കൂർ പൂജാമുറിയിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, ഓൺലൈനിലാണ്, ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരെയും അറിയിക്കണം, ലോകമെമ്പാടുമുള്ളവരെ അറിയിക്കണം. ഓരോ ദിവസവും നമുക്കൊരു ഉത്സവമാക്കി മാറ്റണം. അതുപോലെ വേദത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഓർമ്മിക്കുക, ഇന്നലെ 120 രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളോട് ഭാരതത്തിലെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഉപയോഗിച്ച വേദത്തിൻ്റെ വരിയാണ് സംഘച്ഛദ്വം സമ്പദധ്വം സംവോമനാംസി ജാനത. ഓർമ്മിക്കുക, അത് 120 രാഷ്ട്രങ്ങളിലേക്കാണ് നമ്മുടെ വേദ സന്ദേശം എത്തിയത്. വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഡോക്ടർ CV ആനന്ദബോസ് പറഞ്ഞ മാതിരി, ലോകത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഭാരതത്തിലെ ഹിന്ദുക്കൾക്കേ സാധിക്കുള്ളൂ എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ഡോക്ടർ CV ആനന്ദബോസ് IAS പറഞ്ഞിരിക്കുന്നു. കൃഷ്ണനും ക്രിസ്തുവും തമ്മിൽ ചേർന്നതാണ് വത്തിക്കാനിൽ നടന്നത് എന്നും നല്ല നല്ല രീതിയിൽ പറയുന്നു. അപ്പം നമ്മൾ ഓരോ മിനിറ്റും നമ്മുടെ സന്ദേശങ്ങൾ ലോകത്തിൽ അറിയിക്കുക, നമ്മുടെ സന്ദേശങ്ങൾ ലോകത്തിൽ അറിയിക്കുക. വേദം കേൾക്കുന്ന നിങ്ങൾ, നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേൾക്കുന്നത്. അതായത് പുരാണങ്ങൾ കുറേ കേട്ടുകൊണ്ടിരിക്കുന്നു, മഹാഭാരതം, ഭഗവത്ഗീത കേൾക്കുന്നു, അതേപോലെ തന്നെ രാമായണത്തിലെ കുറേ കാര്യങ്ങൾ കർക്കിടമാസത്തിൽ കേട്ടു, ഇടയ്ക്കിടയ്ക്ക് ഉപനിഷത്തുക്കൾ കേൾക്കാറുണ്ട്, പിന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നത് വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ആണിക്കല്ലാണ്, അടിത്തറയാണ്. അതിലെ കുറേ കാര്യങ്ങൾ കേട്ടു, അതിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിൽ ഏതാണ്ട് എല്ലാം മനസ്സിലാക്കി എന്നർത്ഥം. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും വേറെ വേറെ രീതിയിൽ കഥകളായിട്ടും അനുഭവങ്ങളായിട്ടും നമുക്ക് വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് വേദത്തിലെ ഒരു 10 സന്ദേശം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് നമ്മളേതാണ്ട് ഒരു സൂക്തമെല്ലാമാണ്, 10 റിക്കുകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേദ സന്ദേശം എന്താണ് എന്ന് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ യുക്തിവാദിയോ ബുദ്ധിജീവിയോ സാംസ്കാരിക നായകനോ നമ്മുടെ പൈതൃകത്തോട് വലിയ താല്പര്യമില്ലാത്തവനോ താല്പര്യമുള്ളവനോ എതിർക്കുന്നവനോ അനുകൂലിക്കുന്നവനോ അഭിനന്ദിക്കുന്നവനോ ആര് ചോദിച്ചാലും ഇതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് അവർക്ക് വേണ്ടി മാറ്റി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങൾ ജീവിതത്തിൽ പരമാവധി ഈ ഭഗവത്ഗീതയുടെയും വേദത്തിൻ്റെയും സന്ദേശങ്ങൾ, ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അവർ വേണമെങ്കിൽ കേൾക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ വേദം എന്തല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. വേദം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ. ഇന്ന് നമ്മൾ 1-ാമത്തെ മണ്ഡലത്തിൽ 26-ാമത്തെ സൂക്തത്തിലെ 5-ാമത്തെ റിക്ക് മുതൽക്കാണ് നമ്മൾ വായിച്ചുകൊണ്ട് പോകുന്നത്. പൂർവ്യ ഹോതരസ്യ നോമം തസ്വ സഖ്യസ്യ ജായിമാ ഊഷുശ്രുതി ഗിരാഹ. ഞങ്ങൾക്ക് മുമ്പുള്ളവനെ, ഞങ്ങളെക്കാൾ മുമ്പ് ഈ പ്രപഞ്ചത്തിൽ വന്ന് സർവചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് ആധാരമായ കർമ്മം ചെയ്ത ജഗദീശ്വര. ഹേ പൂർവ്യ, എന്തൊരു രസമായിട്ടുള്ള വാക്കാൻ നോക്കാം. അതായത് ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന്, ഈ പ്രപഞ്ചത്തിൽ വന്ന്
സർവ്വതിനെയും സൃഷ്ടിച്ച് സർവ്വ സസ്യലതാദികളെയും ജന്തു ജാലങ്ങളെയും സൃഷ്ടിച്ച് ഇതാ മനുഷ്യൻ ലാസ്റ്റ് പരിണാമത്തിൻ്റെ അവസാനം, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മാതിരി ആ പരിണാമത്തിൻ്റെ അവസാന ഭാഗത്തിൽ കൊണ്ടുവന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ഞങ്ങൾക്ക് മുമ്പ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചവനെ. നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാം ഉണ്ട്, ഇത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമുക്ക് തന്നാൽ മതി എന്നുള്ളതുപോലെ നമുക്ക് മനുഷ്യന് കഴിക്കാനുള്ള സർവ്വതും സർവ്വസസ്യലതാദികളും ഫലമൂലാദികളും ഒക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തവനെ, വിജ്ഞരിൽ സുഹൃത്തായ സ്വീകരിക്കപ്പെട്ടവനെ, അറിവുള്ളവരുടെ സുഹൃത്തായിട്ടുള്ളവനെ, ആദരിക്കപ്പെട്ടവനെ, ബഹുമാനിക്കുകയും അതുപോലെ പൂജിക്കുകയും ചെയ്യപ്പെട്ടവനെ, യജ്ഞം ചെയ്യുന്നവനെ, ഹോതാഹ, യജ്ഞം ചെയ്യുന്നവനെ, ചെയ്യിപ്പിക്കുന്നവനെ, ഹോമനിഷ്പാദകനായ വിദ്വാനെ, അവിടുന്ന് ഞങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്ന ശുഭകർമ്മത്തിൻ്റെ ഞങ്ങളുടെ നന്മയ്ക്കായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുക. ശുഭകർമ്മത്തിൻ്റെയും യാഗത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും മിത്രകർമ്മത്തിൻ്റെയും വിവാഹാദികർമ്മത്തിൻ്റെയും വിജയസമാപ്തിക്ക് വേണ്ടിയിട്ട് അനുഗ്രഹിക്കുക. ഇതിനേക്കാളും വലിയ എന്ത് പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്? ആലോചിച്ച് നോക്കുക, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൻ്റെ മംഗളകരമായ പരിസമാപ്തിക്ക്, ശുഭകർമ്മത്തിന്, യാഗകർമ്മത്തിന്, ഗവേഷണത്തിന്, മിത്രകർമ്മത്തിന്, വിവാഹാദികർമ്മത്തിന് എല്ലാത്തിൻ്റെയും വിജയസമാപ്തിക്ക് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും നിശ്ചയമായും ആഗ്രഹിക്കുന്നവനായി തീരുക, വിജയത്തിൽ ആനന്ദിക്കുന്നവനായി തീരുക. മനുഷ്യരോടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ ആഗ്രഹിക്കുക, ആ എൻതൂസിയാസം, ആ എനർജി, ആ ആഗ്രഹങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ആഗ്രഹിക്കുന്നവരായി തീരുക, അതുപോലെ വിജയത്തിൽ ആനന്ദിക്കുന്നവനായി തീരുക. എന്ത് വിജയിച്ചാലും ഞാൻ മുഖം തണ്ണീർമത്തൻ മാതിരി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്നല്ല, സന്തോഷിക്കുക. ഞങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സംസ്കാര സമ്പന്നമായ ഈശ്വര സ്തുതിരൂപമായ വേദമന്ത്രങ്ങൾ, സ്തുതിഗീതങ്ങൾ നല്ലവണ്ണം കേട്ട് സ്വീകരിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. എന്തൊരു വരിയാണല്ലേ, ഞങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സംസ്കാര സമ്പന്നമായ ഈശ്വര സ്തുതിരൂപമായ വേദമന്ത്രങ്ങൾ, സ്തുതിഗീതങ്ങൾ കേട്ട് സ്വീകരിക്കുക. യച്ഛേദ്ധി ശശ്വതാതന ആദേവം ദേവം യജാമഹേ ത്വേ യദൂയതേ ഹവിഹേ. അല്ലയോ അഗ്നിദേവ, എപ്പോഴൊക്കെയാണോ നിത്യമായ സവിസ്തൃതമായ ഹവിസ്സുകൊണ്ട്, ഗവേഷണ സാമഗ്രികൾ കൊണ്ട് പ്രഭൂതമായ നിലയിലുള്ള ഓരോരോ വിജ്ഞനെയും വരുണാദി ദേവതകളെയും ഭൂമി ജലം വായു തുടങ്ങിയവയെയും ഇന്ദ്രനെയും ഞങ്ങൾ വിലയിരുത്തി ആദരിക്കുന്നത്, പ്രകൃതിയിലെ എല്ലാ ചൈതന്യത്തെയും വിലയിരുത്തി ആദരിക്കുന്നത്, ഭയപ്പെട്ട് ആദരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ആദരിക്കുന്നതല്ല, വിലയിരുത്തി ആദരിക്കുന്നത്, പഠനത്തിനും ഗവേഷണത്തിനും പൂജയ്ക്കും വിഷയമാക്കുന്നത്, ഈ പ്രകൃതി ചൈതന്യത്തെ പഠനത്തിനും ഗവേഷണത്തിനും ആരാധനയ്ക്കും അഥവാ പൂജയ്ക്കും വിഷയമാക്കുന്നത്, അവിടെ ഹവിസ് സമർപ്പിക്കുന്ന ആ ഹോമദ്രവ്യം അഗ്നിസംബന്ധിയായത് തന്നെയാണ്, അത് ഈ പ്രകൃതിക്ക് സമർപ്പിക്കുന്നതാണ്, ഊർജ വിഷയ സംബന്ധിയായതാണ്, അഗ്നിയിൽ തന്നെയാണ് ഹോമിക്കപ്പെടുന്നത്, സമർപ്പിക്കപ്പെടുന്നത്. അത് സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും പ്രിയോനോ ഓ അസ്തു വിശ്വാതിർഹോതാ മന്ത്രോവരേണ്യഹ പ്രിയാ സ്വഗ്നയോ ഓ വയം. പ്രജാരക്ഷകനായ രാജാവ്, പ്രജ്ഞാപ്രകർഷമുള്ളവൻ, സഭാനായകനായ രാജാവ്, യജ്ഞം നടത്തുന്ന രാജാവ്, യജ്ഞം നടത്തിപ്പിക്കുന്ന രാജാവ്, ഐശ്വര്യാഭിവൃദ്ധികൾ നൽകുന്നവനായ രാജാവ്, സ്തുതിക്കും വിവരണത്തിനും യോഗ്യനായ രാജാവ്, ധാർമ്മികനായ രാജാവ്, സ്വയം പ്രസന്നനായ രാജാവ്, അന്യരെ പ്രസന്നനാക്കുന്ന രാജാവ്, ആനന്ദതുന്തിലനായ രാജാവ്, എല്ലാ തലത്തിലും സ്വീകാര്യനായ, ശ്രേഷ്ഠനായ, വിജ്ഞനായ, അഗ്നിസ്വരൂപത്തെ ആരാധിക്കുന്നു, ഊർജസ്വരൂപത്തെ ആരാധിക്കുന്നു. അഗ്നിദേവൻ നമുക്ക് പ്രിയങ്കരനാണ്, അനുഗ്രഹം ചൊരിയുന്നവനാണ്. അഗ്നിപ്രസാദത്തോടു കൂടിയ ഞങ്ങൾ, അഗ്നിയുടെ നാനാതരത്തിലുള്ള പ്രയോജനം മനസ്സിലാക്കിയ ഞങ്ങൾ, വിജ്ഞാനം കൊണ്ട് അഗ്നിക്ക് തുല്യമായ ശോഭയേറിയവരായി തീരട്ടെ. ഞങ്ങൾ അങ്ങേക്ക് ജഗദീശ്വരന് പ്രിയപ്പെട്ടവരാണ്, ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഞാനിങ്ങനെ ഒറ്റ വരിയിൽ പറയുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ടല്ലോ.
Swagnayo hi varyam devaso odadire janaha Swagnayo omanamahe Yepragaramano Shobhanamaya agnitattva yuktanmaraya യാജ്ഞീകന്മാരെ യാഗകർമ്മങ്ങൾ ചെയ്യുന്നവരെ ഗവേഷണം ചെയ്യുന്നവരെ കർമ്മമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരെ അനേകം കഴിവുകളുള്ള വിജ്ഞന്മാരും യാജ്ഞീക ഗവേഷണ കർമ്മങ്ങളാൽ തിളങ്ങുന്നവരും നമുക്ക് വേണ്ടി സ്വീകരിക്കാൻ യോഗ്യമായ ഹോമദ്രവ്യത്തെ ശ്രേഷ്ഠമായ പുരോടാശാത്തെ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹോമദ്രവ്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതായ ശ്രേഷ്ഠമായ പദാർത്ഥ വിജ്ഞാനത്തെ എല്ലാത്തിൻ്റെയും വിജ്ഞാനത്തെ സ്വർണരത്നാദികളെ ആർജിക്കുന്നു, സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, തരുന്നു, ഉപയോഗിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ധർമ്മചാരികളായ നാമും ധർമ്മത്തിലൂടെ ചരിക്കുന്നവരായ നമ്മളും ആധ്യാത്മികവും ഭൗതികവുമായ തലത്തിൽ അഗ്നിവിജ്ഞാനമുള്ളവരായി തീരേണമേ. അഗ്നിവിജ്ഞാനം, അഗ്നിയെക്കുറിച്ച്, അകത്തുള്ള അഗ്നിയും പുറത്തുള്ള അഗ്നിയെക്കുറിച്ചും അറിവുള്ളവരായി തീരണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ ഇതാ യാചിക്കുന്നു. യഥാർത്ഥത്തിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് മുഴുവനും അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കാലാവസ്ഥയുമായിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ കാർബൺ ഗ്യാസ് എന്ന് പറയുന്നതും നമ്മൾ ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസ് കത്തിക്കുന്നതും ചവറ് കത്തിക്കുന്നതും വേസ്റ്റ് കത്തിക്കുന്നതും എല്ലാം കത്തിക്കുന്നതെല്ലാം, അത് പ്ലാസ്റ്റിക് കത്തിച്ചാലും ശരി, കൽക്കരി കത്തിച്ചാലും ശരി, കൽക്കരിയിലുള്ള സൾഫർ കത്തിച്ചാലും ശരി, കൽക്കരിയിലുള്ള ഫോസ്ഫറസ് കത്തിച്ചാലും ശരി, എല്ലാം അന്തരീക്ഷത്തെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇന്നലെ നടന്ന സമ്മേളനത്തിൽ സബ്ജക്റ്റ് അഗ്നിയാണ്. ഈവൻ ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസ് കത്തിക്കുന്നത് പോലും അവോയ്ഡ് ചെയ്യാനാണ് ഇപ്പോൾ ട്രെയിനിലെ പാൻട്രി കാർ മുഴുവനും ഇലക്ട്രിസിറ്റിയിൽ ഹീറ്റ് ചെയ്യാണ്, ഗ്യാസ് അവോയ്ഡ് ചെയ്യാണ്. ആ കൽക്കരി കത്തിക്കുന്നതൊക്കെ കുറച്ചുകൊണ്ട് വരികയാണ്, വേറെ പലതും ആക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ ശരിക്കും എല്ലാം കത്തിക്കുക എന്ന പ്രക്രിയക്ക് ആധാരമായ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആധ്യാത്മികവും ഭൗതികവുമായ തലത്തിൽ അഗ്നി വിജ്ഞാനം ഉള്ളവരായി ഞങ്ങളെ തീരേണമേ എന്ന് അവിടത്തോടെ യാചിക്കുന്നു. അതാന അല്ലയോ ജഗദീശ്വരനായ മരണമില്ലാത്തവനായ നിത്യസ്വരൂപനായ അഗ്നിദേവ, അഗ്നിദേവന്റെ അഡ്ജക്റ്റീവാണ്. ജഗദീശ്വരനായ മരണമില്ലാത്തവനായ നിത്യസ്വരൂപനായ അഗ്നിദേവ യജ്ഞവും ഗവേഷണവും യഥായോഗ്യം നിർവഹിച്ചതിന് ശേഷം മരിക്കുന്നവരായ വിവേകം കുറഞ്ഞവരായ ഞങ്ങൾ ഈ കർമ്മം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ജ്ഞാനം നേടുന്നുണ്ട്, ഞങ്ങൾ വിജ്ഞരാവുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അന്ത്യത്തിൽ ഞങ്ങൾ മരിക്കുന്നവരാ, നീ മരിക്കാത്തവനാണ്. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നിന്റെ അത്രയും വിവേകം ഞങ്ങൾക്കില്ല. അപ്പൊ വിവേകം കുറഞ്ഞ ഞങ്ങൾക്കും ഈശ്വരനായ അവിടത്തേക്കും പരസ്പരം രണ്ടു കൂട്ടർക്കും മണ്ഡനം ബുദ്ധിമാനും അനുഗ്രഹം കൊടുക്കാൻ ഇതേപോലെ വേറെ ഈശ്വരൻ ഇല്ലെന്നും അനുഗ്രഹിക്കപ്പെടാൻ ഇതുപോലെ യോഗ്യനായ സാധകൻ ഇല്ലെന്നും ഗവേഷണം ചെയ്യാൻ ഇതുപോലെ യോഗ്യനായ ശാസ്ത്രജ്ഞൻ വേറെ ഇല്ലെന്നും ഗവേഷണത്തിൻ്റെ ഗുണഭോക്താവാൻ ആകാൻ ഇത്രയ്ക്കും സ്വരൂപയോഗ്യതയുള്ള മറ്റാരുമില്ലെന്നുമുള്ള പ്രശംസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. നീ ശ്രേഷ്ഠനായ ദൈവം, ഞങ്ങൾ ശ്രേഷ്ഠരായ ധാർമ്മികരായ മനുഷ്യരെ, ഞങ്ങളെ അനുഗ്രഹിക്കുക. ഞങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരാണ്, നീ അനുഗ്രഹം തരാൻ യോഗ്യതയുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഭാവം എന്താ, എന്ത് ഭംഗിയായിട്ടുള്ള വരികളാ. വിശ്വേഭിരഗ്നേ അഗ്നിഭിരിമം യജ്ഞമിതം വജാഹ ചനോദാഹ സഹസോ യഹോ. വിജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ അഗ്നിദേവ വിദ്വാനെ, അഗ്നി ഭഗവാനെ, കർമ്മകുശലതയുള്ള വരുണപുത്ര, നിങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ശക്തി കൊണ്ട് സമസ്തങ്ങളായ ചൈതന്യത്തെ വഹിച്ചുകൊണ്ട് സൂര്യനിലുള്ളതും മിന്നലിൽ ഉള്ളതും തൃണാരണികൾ കൊണ്ട് കടഞ്ഞെടുക്കുന്നതുമായ പുല്ലിൻ്റെ അത് കടഞ്ഞെടുക്കുക, അരണി കടഞ്ഞെടുക്കുന്നതുമായ അഗ്നിദേവ, അഗ്നികളെ കൊണ്ട് നടക്കാൻ പോകുന്നതോ ആയ ഉദ്ദിഷ്ട യജ്ഞകാര്യത്തെ പോഷിപ്പിക്കുക, അനുഗ്രഹിക്കുക. സർവവ്യവഹാര രൂപമായ വാക്കിനെയും ദേവതാസ്തുതികളെയും ചവച്ചരച്ചും അതുപോലെ നാവിലൂടെ സ്വീകരിച്ചും ഞങ്ങൾ
പാൽ കുടിക്കുന്നത് പോലെ കഴിക്കുകയും ആഹാരത്തെയും ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ എല്ലാ വിധത്തിലും ആ പ്രസാദത്തെ ഞങ്ങൾ വായിലൂടെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഭക്ഷണം പോലെ പ്രസാദം പോലെ സ്വീകരിക്കുന്നു. എല്ലാ മാനവരും അതുപോലെ അന്യന് പ്രയോജനമുള്ള അഗ്നിയെ അനുഗമിക്കുക, അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക. മാലോകരായ ഞങ്ങള്, ഉപാസകരായ ഞങ്ങള്, മനുഷ്യരായ ഞങ്ങള് അർഘ്യവാദ്യാദികൾ കൊണ്ട്, ഉപചാരങ്ങൾ കൊണ്ട്, വൈദികങ്ങളായ സ്തുതികൾ കൊണ്ട്, പ്രണാമങ്ങൾ കൊണ്ട് വേഗത കൂടിയ അശ്വത്തെ പോലെ യജ്ഞങ്ങളുടെ എല്ലാ ധാർമ്മികമായ കർമ്മങ്ങളുടെയും ശില്പവിദ്യകളുടെയും ഗവേഷണങ്ങളുടെയും അധിപതിയ എന്ന നിലയിൽ ശ്രേഷ്ഠനായ ഭവാനെ അഗ്നിദേവ, അങ്ങയെ വിജ്ഞനായ അങ്ങയെ, ശ്രേഷ്ഠനായ അങ്ങയെ, സർവജ്ഞനായ അഗ്നിദേവ അങ്ങയെ ആരാധിക്കാൻ തുടങ്ങുന്നു. ഉത്തമ കേശത്തോടുകൂടിയ, ഇടതൂർന്നതും നീണ്ടതുമായ വാൽരോമത്തോടുകൂടിയ കുതിര എപ്രകാരമാണോ കൊതുക, ഈച്ച മുതലായവയെ ഓടിക്കുന്നത്, അപ്രകാരം ഞങ്ങളുടെ ശത്രുക്കളെ നിവാരണം ചെയ്താലും, അവിടെ നിന്ന് ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചാലും. കമ്പാരിസൺ കണ്ടല്ലോ ഇല്ലേ? വാരവന്തം അശ്വംന അപ്തധാ അസ്മാകം ശത്രുൻ വാരയാ. എങ്ങനെയാണോ നീണ്ട രോമമുള്ള വാലുള്ള കുതിര, കൊതുക, ഈച്ച തുടങ്ങിയവയെ ഓടിക്കുന്നത്, അപ്രകാരം ഞങ്ങളുടെ ശത്രുക്കളെ അവിടെ നിന്ന് ഓടിച്ചാലും. സഖാന സോനു ശവസാ പ്രഗാമ സുഷേവാഹ സുഷേവാഹ മേഡ്വാങ് അസ്മാകം ഭ്രൂയാത്. ഏതൊരു കാര്യ നിർവഹണപടുവായ പുത്രൻ, സത്പുത്രൻ, നല്ല മക്കള് പുത്രൻ, കാര്യനിർവഹണ പടുവായ, കാര്യനിർവഹണത്തിന് കഴിവുള്ള പുത്രൻ, സത്പുത്രൻ, കായമനോ വാഗ്ബല ബുദ്ധി കൊണ്ട്, കായബുദ്ധി കൊണ്ട്, കായത്തിൻ്റെ ശക്തി കൊണ്ട്, മനോശക്തി കൊണ്ട്, വാഗ്ബലം കൊണ്ട്, ബുദ്ധിബലം കൊണ്ട്, നാനാതരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവനായി തീരുന്നു. ഭൗതിക ജീവിതം സുഖകരമായി നയിക്കുന്നവനായി തീരുന്ന ആ സത്പുത്രൻ, ആനന്ദം വർഷിക്കുന്നവനായ സത്പുത്രൻ, പുത്രൻ എന്നോണം സഹായകമായി നിൽക്കുന്ന അഗ്നി നമുക്ക് തീർച്ചയായും ഏറ്റവും സുഖപ്രദനായി ഭവിക്കട്ടെ. ഫയർ ഈസ് എ ഗുഡ് സർവൻ്റ് ബട്ട് നോട്ട് എ ഗുഡ് മാസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇവിടെ പുത്രന് തുല്യമായ അനുസരണയുള്ള, ശക്തിയുള്ള, തേജസ്സുള്ള, കാര്യനിർവഹണ പടുവായ ആ പുത്രന് തുല്യം ചൈതന്യവത്തായ അഗ്നിദേവ നമ്മളെ അനുഗ്രഹിച്ചാലും. ഒരു ഒരു റിക്ക് കൂടി പറയാം. സനോ ഓ ദൂരാചാസാചാനിമർത്യാദഘായോ പാഹി സദാമി ദ്വിശ്വായുഹോ. എവിടെയും എത്തുന്ന അഗ്നിദേവ, അവിടെ നിന്ന് പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന അവിടെ നിന്ന് പാപമല്ലെങ്കിൽ ഉപദ്രവം ചെയ്യാൻ, അനിഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കൊല്ലാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളായ മനുഷ്യരിൽ നിന്നും, അവരുടെ ദൃഷ്ടിയിൽ നിന്നും, അവർ ശത്രുക്കളായ മനുഷ്യരിൽ നിന്നും, ദുഷ്ടരിൽ നിന്നും, ദൃഷ്ടിയിൽ നിന്നല്ല, ദുഷ്ടരിൽ നിന്നും, അവർ ദൂരത്തിലുള്ളവരോ അടുത്തുള്ളവരോ, സ്വന്തം നാട്ടുകാരോ ആരുമാകട്ടെ, അടുത്തുനിന്നുമുള്ളവരോ ബന്ധുക്കളോ ആകട്ടെ, അവരിൽ നിന്നും ഞങ്ങളെ എല്ലായ്പ്പോഴും എന്നുമെന്നും രക്ഷിക്കുമാറാകണം. പാപം ചെയ്യുന്നവരിൽ നിന്ന്, ഉപദ്രവം ചെയ്യുന്നവരിൽ നിന്ന്, അനിഷ്ടം ചെയ്യുന്നവരിൽ നിന്ന്, കൊല്ലാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന്, ദുഷ്ടരിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ എന്നുമെന്നും രക്ഷിക്കുവാൻ അവിടെ നിന്ന് സാധിക്കണം. എന്ത് ഗംഭീരമായിട്ടുള്ള പ്രാർത്ഥനയല്ലേ? എത്ര ധന്യം. ഇവിടെ ഹിന്ദു എന്ന വാക്കില്ല, ലോകത്തിൻ്റെ സന്ദേശമാണ്. ഈ ലോകത്തിലെ 750 കോടി ജനതയ്ക്കും സ്വീകരിക്കാവുന്ന സമുജ്വലമായ സന്ദേശം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. അത്ര രീതിയിൽ മനസ്സിലാക്കിയാൽ മതി, മുഴുവനും ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. ഏതാണ്ട് വേദം എന്താണെന്ന് മനസ്സിലാക്കുക. നാളെ രാവിലെ 6:30 ദീപാവലി സന്ദേശമുണ്ടായിരിക്കും. ദീപാവലി പൊങ്കാല 7 മണിക്ക് നിവേദിക്കുന്നുണ്ടാവും. അത് ഒന്നാമത്തെ ബാച്ച്. 7 മണി മുതൽക്ക് വീണ്ടും സന്ദേശമുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 7:30 ദീപാവലി പൊങ്കാല സമർപ്പിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പൂജാമുറിയിൽ
എന്തെങ്കിലും നിവേദ്യം ഉണ്ടാക്കി വെക്കുക. ബുദ്ധിമുട്ടുള്ളവരും മറ്റു പ്രശ്നങ്ങളുള്ളവരും കുറച്ച് പഴമെങ്കിലും നെടിച്ചു വെക്കുക. പരമാവധി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പൂജാമുറിയിലും അല്ലെങ്കിൽ അതിനടുത്തും ഇരുന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ. ഓൺലൈനിൽ ഇതേ ചാനലിലാണ് നമ്മൾ കൊടുക്കുന്നത്. പരമാവധി വ്യക്തികളെ അറിയിക്കുക. നമുക്ക് ഓരോന്നും ഓരോ ജീവിതത്തിൽ ഓരോ ദിവസവും ദീപാവലിയാക്കി മാറ്റാം. ആദ്യം ഭാരതീയർക്ക് ദീപാവലി സന്ദേശം നൽകിയത് ഓർമ്മിക്കുക, വത്തിക്കാനിലെ പോപ്പാണ്. ആദ്യം ദീപാവലി സന്ദേശം നൽകിയത് വത്തിക്കാനിലെ പോപ്പാണ്. എന്താ കാരണം? ഭാരതീയ ചൈതന്യത്തെ നല്ലവണ്ണം പഠിച്ചു പഠിച്ചു മനസ്സിലാക്കി തുറന്ന മനസ്സോടുകൂടിയുള്ള ലോകത്തിലെ ഏത് മതസ്ഥർക്കും ഭാരതീയരെ അഭിനന്ദിക്കുകയും ആഹ്ലാദത്തിൽ പങ്കെടുക്കുകയും ചെയ്യാൻ സാധിക്കും. അതാണ് പോപ്പ് ചെയ്തത്. വളരെ നേരത്തെ ദീപാവലി സന്ദേശം തന്നപ്പോഴത്തേക്കും അദ്ദേഹം ഒന്നാമനായി നമുക്ക് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും തന്ന, ദീപാവലിയുടെ മംഗളാശംസകളും തന്ന ഒന്നാമനായി തീർന്നു. ഇനിയും 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 നമുക്ക് അപ്രകാരം തന്നെ ലോക ജനത നമ്മളെ സ്വീകരിക്കുന്നു അസാധാരണമാം രീതിയിൽ. അപ്പം നമുക്ക് കൊടുക്കേണ്ടത് അഗ്നിയുടെ പ്രഭയും അഗ്നിയുടെ ചൂടുമുള്ള വേദത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും സന്ദേശങ്ങളാണ്. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.